ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. തൃത്തല വെള്ളിയങ്കല്ല് പൈതൃക പാർക്കിൽ മഴ പെയ്താൽ കയറി നിൽക്കാൻ കൂടുതൽ ഷെൽട്ടറുകൾ ഇല്ലാത്തത് സന്ദർശകരെ വലയ്ക്കുന്നു. ഷെൽട്ടറുകൾ നിർമ്മിക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ച് അധികൃതർ. നിലവിൽ മഴ നനയാതിരിക്കാൻ സന്ദർശകർ ആശ്രയിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറും കാന്റീനുമാണ്. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനം അടുത്തിടെയാണ് നടന്നത്. വെള്ളിയാങ്കല്ലിന്റെയും നിലയുടെയും സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം വകുപ്പ് 43 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്ക് നവീകരിച്ച് മനോഹരമാക്കിയത്. കൂടുതൽ വൈദ്യുത വിളക്കുകൾ, പറയിപ്പറ്റ പന്തിരുകൂല പെരുമയുടെ ചുമർ ചിത്രങ്ങൾ, ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങൾ, പുതിയ നടപ്പാതകൾ, പൂന്തോട്ടം, ചിത്രരചനകൾ, കുട്ടികൾക്കായി കൂടുതൽ കളിയുപകരണങ്ങൾ, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാൻ CCTV ക്യാമറകൾ, ശുദ്ധജല സംവിധാനം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കി. എന്നാൽ പാർക്കിലെത്തുന്ന സന്ദർശകർക്ക് മഴയൊന്നു പെയ്താൽ കയറി നിൽക്കാൻ ആവശ്യത്തിന് ഷെൽട്ടർ നിർമ്മിക്കാത്തതാണ് ഏറെ വലയ്ക്കുന്നത്. മഴ ശക്തമായാൽ 4 ഷെൽട്ടറുകളിലും കൂട്ടത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചിലർ പാർക്കിലെ ക്യാന്റീനിലും ശുചിമുറിയുടെ വരാന്തയിലും ടിക്കറ്റ് കൗണ്ടറിലുമായാണ് മഴയിൽ നിന്നും അഭയം തേടുന്നത്. മുതിർന്നവർക്ക് ടിക്കറ്റ് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. സീസണിൽ 60,000 ഞായറാഴ്ചകളിൽ മാത്രം 20,000-ത്തിലധികം രൂപയുടെ വരുമാനമുള്ള വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സഞ്ചാരികൾക്കായി കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. NCV ന്യൂസ്, തൃത്താല.